യൂണിടാക് കോഴക്കേസിൽ ഇടിക്ക് കോടതിയുടെ വിമർശനം. സ്വപ്നയെയും സരിത്തിനെയും ആദ്യം അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്ന് കോടതി. ശിവശങ്കറിനെ മാത്രം അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടെന്നും കോടതിയുടെ ചോദ്യം. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നതുമാണ്. എന്തുകൊണ്ടാണ് ശിവശങ്കറിനെ മാത്രം അറസ്റ്റ് ചെയ്തത്? സ്വപ്നയെയും സരിത്തിനെയും ഒക്കെ തൊടാൻ ഇടി മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന വലിയ ചോദ്യം നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ കോടതി ഇത് ഔദ്യോഗികമായി ചോദിക്കുന്നു. ഇതിന് ഈട് നൽകിയ വിശദീകരണം എന്താണ്? മറ്റു സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ്? മനു, കലൂരിലെ PMLA കോടതിയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ, ഈ യൂണിടാക് കോഴക്കേസിൽ ED നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. ആ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴത്തെ സാഹചര്യവും പ്രധാനമാണ്. കാരണം ഇതിലെ പ്രധാന പ്രതികളായ ഈ സ്വപ്നയെയും സരിത്തിനെയും അറസ്റ്റ് ചെയ്യാതെ ആണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. അതായത് ശിവശങ്കറിന്റെ മാത്രം അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരുന്നത്. ശിവശങ്കറും ഒപ്പം ഈ യൂണിടാക്കിന്റെ MD സന്തോഷ് ഇപ്പൻ, ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് മാത്രമാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം അടുത്ത നടപടി എന്ന് പറയുന്നത്, ഈ ഇവരോട് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവരോട് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്കും സരിത്തിനും ഒക്കെ സമൻസ് ലഭിച്ചു. ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരെ, ശിവശങ്കർ നിലവിൽ ജയിലിലായതുകൊണ്ട് ഓൺലൈനിലാണ് കോടതിയിൽ ഹാജരാക്കിയത്. സ്വപ്നയും സരിത്തും നേരിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. അതുവരെയും രണ്ടുപേരുടെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, മറ്റുള്ളവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് സ്വപ്നയും സരിത്തും നേരിട്ട് കോടതിയിൽ ഹാജരായ വേളയിൽ ഇരുവരും ജാമ്യം വേണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതൊരു സാങ്കേതികമായ നടപടിയാണ്. അറസ്റ്റ് ചെയ്തില്ലെങ്കിലും തുടർന്ന് നടപടികളുടെ ഭാഗമായി ഇരുവർക്കും ജാമ്യം വേണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ജാമ്യം വേണം എന്നുള്ള ആവശ്യത്തെ ED അപ്പോൾ എതിർത്തു. ആ ഘട്ടത്തിലാണ് കോടതി ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ എതിർക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ സമാന കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ED അപ്പോൾ മറുപടി നൽകിയത്. അപ്പോൾ കോടതി ചോദിച്ച ചോദ്യം, ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പുറന്നാണ് കോടതി ചോദിച്ചത്, ഈ കേസിൽ ശിവശങ്കറിനെ മാത്രം അറസ്റ്റ് ചെയ്തു, ഇതിലെ പ്രധാന പ്രതികളായ സ്വപ്ന സരിത്ത് രണ്ടും മൂന്നും പ്രതികളാണ് ഇവർ, ഇവരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത്, അതെന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്ന് വീണ്ടും PMLA കോടതി ഇന്ന് ED ചോദിക്കുകയുണ്ടായി. എന്നാൽ അവരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ED മറുപടി നൽകാനായി കഴിഞ്ഞത്. ഏതായാലും ആ പ്രധാന ചോദ്യത്തിന് ഉത്തരം ED നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നിലവിൽ ശിവശങ്കറിനെയും സന്തോഷീപ്പനെയും മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ തന്നെ സന്തോഷീപ്പന് പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അതായത് ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന വേളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരുടെ ജാമ്യത്തെ എതിർക്കുന്ന ഒരു നടപടി അത് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് സന്തോഷീപ്പനടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും ശിവശങ്കർ മാത്രമാണ് ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത്. പ്രധാന ഉമേഷ്, ഒന്ന്, ശിവശങ്കർ മാത്രമാണ് ജയിലിൽ തുടരുന്ന സാഹചര്യമുള്ളത്. ഇവിടെ ശിവശങ്കറിനെതിരെയുള്ളത് ഈ പറയുന്ന രണ്ടും മൂന്നും പ്രതികളായ, പ്രധാനപ്പെട്ട പ്രതികളായ സ്വപ്നയുടെയും സരിത്തിൻ്റെയും മൊഴികൾ മാത്രമാണ്. അതല്ലാതെ ആരോപിക്കപ്പെടുന്ന മറ്റൊരു കുറ്റവും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ മൊഴിയുടെ പുറത്താണ് ശിവശങ്കറിനെ അകത്തിട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ സന്തോഷീപ്പൻ്റെ അടക്കം മൊഴിയിലുണ്ടല്ലോ ഈ പണം കോഴ വാങ്ങിയതും അതിന് ഇടനിലതെന്നതുമൊക്കെ ഈ സ്വപ്നയും സരിത്തും പിന്നെ ഈ കോൺസുലേറ്റിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു. അവരെ ഒന്നും പിടികൂടാതെ ശിവശങ്കറിനെ മാത്രം അകത്തിട്ടിരിക്കുന്നത് എന്ന ആ ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ടതും ന്യായമായതുമല്ലേ? തീർച്ചയായും മനു, കാരണം ഈ കേസിലെ നാലാം പ്രതി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദാണ്. ഇയാൾ എവിടെയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു സൂചനയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു എന്നതിലുപരി മറ്റുള്ള പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഈജിപ്ഷ്യൻ പൗരൻ എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താനോ ഇതുവരെ ED കഴിയാത്തൊരു സാഹചര്യവും നിലവിൽ ചോദ്യം ചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ജാമ്യം തേടിയാണ് സ്വപ്നയും സരിത്തും വന്നത്. അതിൽ ഉപാധികളോടെ പിന്നീട് സ്വപ്നയ്ക്ക് കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ സരിത്തിന്റെ കാര്യത്തിൽ പിന്നീട് തീരുമാനം പറയാം, ഉച്ചയ്ക്ക് ശേഷം തീരുമാനം പറയാം എന്നാണ് കോടതി ചോദിച്ചത്. പക്ഷേ അപ്പോഴും കോടതി ചോദിച്ച പ്രധാന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്, എന്തുകൊണ്ട് ഇവരെ മാത്രം അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.